മനുഷ്യ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും ശക്തമായിട്ടൊരു മാധ്യമത്തെ ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള കുറേ കൃതികളുണ്ട്. ആദ്യമൊക്കെ അങ്ങനെയാണ്. ആദ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കായലുകളാണ്. ഒരു സാഹിത്യകൃതി മുഴുവൻ സമൂഹത്തെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുന്നതിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓരോന്നും അതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരുപക്ഷെ ആദ്യ കാലത്തിൽ തള്ളിപ്പോകുന്ന സാഹിത്യ മൂല്യമില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോകുന്ന ഒരു കൃതിയായിരിക്കാം. പക്ഷെ സമയത്തിൻ്റെ ഒരു ഖണ്ഡത്തിൽ അത് അതിൻ്റെ ഒരു ദൗത്യം നിർവഹിച്ചു. അന്നത്തെ അപ്പം ഞങ്ങൾക്ക് തന്നാൽ നിലനിൽക്കാവുന്ന ഉള്ളു ഈ ഭൂമി മുഴുവൻ. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇന്ത്യയിൽ എല്ലാവർക്കും ഉള്ള വിഭവങ്ങളുണ്ട്. റിലയൻസും അദാനിയും അംബാനിയും കൊണ്ടുപോയി അത് ഒതുക്കി കഴിഞ്ഞാൽ കലവറകൾ കെട്ടുന്നു, കൂട്ടിവെക്കുന്നു. അതില്ലെങ്കിൽ പക്ഷികൾക്കുള്ളത് ഇവിടെയുണ്ട്. ഓപിയം ക്യാൻസർ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട മയക്കുമരുന്നായിട്ട് മാറ്റിയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ പ്രകൃതി തന്നിട്ടുള്ള ഒരു വസ്തുവിനെ മനുഷ്യോപകാരപ്രദമായിട്ട് ചികിത്സയിലേക്ക് കടത്തിവിടാൻ നമുക്ക് സാധിക്കും. ഞാനൊരു മതവിശ്വാസി അല്ല. അദൃശ്യമായ ശക്തികളുണ്ടോ അതിനെ പ്രാപഞ്ചികമായിട്ട് കാണണോ, അതിനൊരു എന്താ പറയുക, പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നെടുന്തൂണായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്ന് പറയുന്ന ദൈവവിശ്വാസപരമായിട്ട് കാണണോ, ഇതൊക്കെ കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഞാൻ തീർപ്പ് കൽപ്പിക്കാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്ന് ഈ നമ്മൾ പറഞ്ഞതുപോലെ എബ്രഹാം ചെയ്തതുപോലെ ഏകദൈവത്തിലേക്ക് ചുരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഹിന്ദു ജീവിതക്രമം, ഹിന്ദു ജീവിതക്രമം മാത്രമായിരുന്നു. ഹിന്ദു എന്നുള്ളത് ഒരു മതമോ വിശ്വാസമോ അങ്ങനെ അല്ല, ഹിന്ദു ജീവിതക്രമം ആയിരുന്നു. അനേകം ദൈവങ്ങളെ, അനേകം ഭഗവാന്മാരെയും ഭഗവതികളെയും ആരാധിച്ചിരുന്നു. അരികുകളിൽ ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്. കറുത്തവരും വെളുത്തവരുമായിട്ടുള്ള ദൈവങ്ങളുണ്ട്, ഇരുണ്ട ദൈവങ്ങളുണ്ട്, പൈശാചിക ശക്തിയുള്ള ദൈവങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, പാമ്പ് ദൈവങ്ങളുണ്ട്, പലതരത്തിലുള്ള മൃഗങ്ങൾ ദൈവങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ ദൈവങ്ങളെല്ലാം കൂടി തെരുവിൽ വരുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓരോ വിശ്വാസിയും അവര് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവരുടെ ദൈവത്തെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയാൽ എന്ത്? ഇത് ശാസ്ത്രബോധത്തിന് നിരക്കുന്നതല്ല, യുക്തിബോധത്തിന് നിരക്കുന്നതല്ല, പിന്നെ എന്താ പറയുക, രാഷ്ട്രീയ കാര്യവുമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിനെ തിരിച്ചറിയുന്ന ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സാഹിത്യകാരിക്ക് സങ്കല്പിക്കാനാവുന്ന എന്റെ സങ്കല്പമാണ് എന്റെ ഇപ്പൊ കൊടുങ്ങല്ലൂർ ഭഗവതി ഇളകി പുറപ്പെട്ടു വരുമ്പോ തെറിയായിട്ട് പേടിച്ചു ഓടുന്നില്ല എല്ലാ ദൈവങ്ങളും ഇല്ലേ? എല്ലാ ദൈവങ്ങളും ഇപ്പോ സവർണ സാംസ്കാരിക മനസ്സുള്ള ഇപ്പൊ സത്യഭാമയും രാമകൃഷ്ണനും ഒന്ന് സത്യഭാമയുടെ മനസ്സുള്ളവരോട് ചെവി പൊത്തിയോടോ? കൊടുങ്ങല്ലൂർ ഭഗവതി ഇളകി പുറപ്പെട്ടു വരികയാണ്. അതിരുകളിൽ നിന്നുള്ള വരവാണത്, ഭാഷയിലേക്കുള്ള കാവുതീണ്ടലാണത്. നിങ്ങൾ നിലനിർത്തിയിട്ടുള്ള മുഖ്യധാര ഭാഷയിലേക്കുള്ള കാവുതീണ്ടലാണ് തെറി ഭാഷയും കൊണ്ടുവന്നിട്ട്. നിങ്ങളാൽ അവസരപ്പെടുത്താൻ തന്നെയാണ് അത്. പണ്ടൊക്കെ പടിഞ്ഞാറ് നാടുകളിൽ കാർണിവലുകൾ നടക്കുമ്പോൾ ആ കാർണിവലുകളിൽ ഇത് തന്നെയാണ് ഭരണകൂടത്തെയും പൗരോഹിത്യത്തെയും വലിയ എന്തും പറയാനുള്ള മൂന്ന് ദിവസം. ഈ ഒരു സ്വഭാവം ടീച്ചറുടെ എഴുത്തിൻ്റെയും ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ സമകാലികതയെ പല നിലകളിൽ അഭിമുഖീകരിക്കാനും അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികപരവുമായിട്ടുള്ള അടരുകളിൽ ഇടപെടാനും എഴുത്തിലൂടെയും നേരിട്ടും ടീച്ചർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു ഫെമിനിസ്റ്റ് ചരിത്രത്തിൽ ആ ഇടപെടലുകളെല്ലാം വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എഴുത്തിലേക്ക് വരുമ്പോൾ ചില നോവലുകളുടെയോ അല്ലെങ്കിൽ ചില കഥകളുടെയോ എല്ലാം ഒരു പരിമിതിയായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതേ സ്വഭാവം തന്നെയാണ്. പലപ്പോഴും ഈ ആക്ടിവിസത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഈ നറേറ്റീവില് കഥാപാത്രങ്ങളുടെ പ്രകൃതത്തിൽ അവരുടെ ചില സംഭാഷണങ്ങളിലും തീരുമാനങ്ങളിലൊക്കെ അവരെഴുത്തുകാരിയെ നമുക്കതിൽ ചില സമയങ്ങളിലെല്ലാം സന്ദർഭങ്ങൾ കാണാൻ പറ്റാറുണ്ട്.
എന്നാൽ കറയെ സംബന്ധിച്ചിടത്തോളം അതിന് ടീച്ചർ വളരെയേറെ മറികടന്ന ഒരു നോവലായിട്ടും കൂടെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അതിന്റെ ഈ എഴുത്തുകാരി അതിൽ വെളിപ്പെട്ട് വരുന്ന സന്ദർഭങ്ങൾ അങ്ങനെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ ഇതേ ഹാഗർ വരുന്ന ആദ്യം വായിക്കുകയാണെങ്കിൽ അതിൽ വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഒരു എഴുത്തുകാരിയെ അതിനകത്ത് കാണാം. പക്ഷെ ആ നോവലിന്റെ ഒരു സ്ട്രക്ചറിൽ, ഘടനയിൽ കഥ പറച്ചിലുകാർ വരുന്ന ഒരു ഗ്രാമം, അവിടെ ആ ഗ്രാമത്തിന്റെ കഥ പറയുന്ന ഒരു എഴുത്തുകാരിയെ അതിന് ഉൾക്കൊള്ളാവുന്നതാണ്. എന്നാൽ പോലും ഈ ഒരു ആക്ടിവിസത്തിന്റെ സ്വഭാവം ടീച്ചറുടെ എഴുത്തിനെ എങ്ങനെയെല്ലാം നിർണയിച്ചിട്ടുണ്ട്? അതിന്റെ പോസിറ്റീവും ടീച്ചർക്ക് തന്നെ തോന്നിയിട്ടില്ല, നെഗറ്റീവും? കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാശയം അല്ലെങ്കിൽ നമ്മൾ പിന്നെ നിലനിൽക്കുന്ന മുഖ്യധാര മൂല്യബോധങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് ശരിയാണെന്ന് തെളിഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു മൂല്യബോധം, ഈ മൂല്യബോധം സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുമ്പോൾ അറിയാതെയും അറിഞ്ഞും പ്രതിഫലിക്കും. ഞാൻ അറിഞ്ഞ് എഴുതിയ കുറേ കഥകളുണ്ട്, ഞാൻ അറിഞ്ഞ് കരുതിക്കൂട്ടി എഴുതിയിട്ടുള്ളതാണ്. അവിടെ എനിക്കതൊരു എന്താ പറയുക, ഒരു ഒരു ആയുധം പോലെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന, പാപത്തറ എന്ന് പറയുന്ന കൃതികളിൽ അത് എഴുതുമ്പോൾ തുടക്കത്തിൽ കേരള സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നാടകം സമൂഹ മാറ്റത്തിന് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ സമൂഹം മാറിയോ മാറിയില്ല എന്നുള്ളതല്ല, നമ്മളെ ആശയം പതിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതെനിക്ക് സ്വതന്ത്രമായിട്ട് എഴുതാൻ കഴിയേണ്ടല്ല, അതെനിക്ക് ആവശ്യമാണ്, മനസ്സിലായില്ല, അതിന് ഞാൻ ഉപയോഗിക്കുന്നൊരു മാധ്യമം എന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ശുദ്ധ കലയുടെ ഇതിൽ വെച്ചിട്ട് ഉരച്ചു നോക്കി ഇത് അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പം, കാരണം എനിക്ക് എഴുതാനറിയാം, എനിക്ക് എഴുതാനറിയാം, എനിക്ക് എഴുതാൻ അറിയാം എന്നുള്ളത് കൊണ്ട് ഒരു ഒരു മനുഷ്യ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും ശക്തമായിട്ടൊരു മാധ്യമത്തെ ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള കുറേ കൃതികളുണ്ട്. ആദ്യമൊക്കെ അങ്ങനെയാണ്. ആദ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കായലുകളാണ്. ഒന്ന് നശിപ്പിക്കപ്പെട്ട ചക്കംകണ്ടം കായൽ, ഭക്തി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നശിപ്പിച്ച് കളഞ്ഞ ആറേക്കുളവും വരുന്ന ചക്കംകണ്ടം കായൽ, ഒന്ന് നശിപ്പിക്കാൻ പോകുന്ന വളരെ വിശുദ്ധമായിട്ട് കിടക്കുന്ന പിന്നെ മരടിലെ പിന്നെ എന്താ ആ സ്ഥലത്തിൻ്റെ പേര്, ആദിയിലെ സ്ഥലം. അപ്പോൾ ഈ രണ്ട് വെള്ളം വാട്ടർ ബോഡീസാണ് അതിലെ കഥാപാത്രങ്ങൾ. മറ്റു കഥാപാത്രങ്ങളൊക്കെ വന്നും പോയിരിക്കുന്നവരും കഥ പറയുന്നവരും അങ്ങനെയുള്ളവരാണ്. ഈ രണ്ട് ജല എന്താ പറയുക സംവിധാനങ്ങൾക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ട്? അതാണ് ആദ്യയിൽ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് രണ്ട് സമരമുഖത്ത് ഞാൻ ഇടപെട്ടതും ആണ്. ചക്കംകണ്ടം കായലെ സമരത്തിൽ ഞാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ മരടിലെ ഈ ഒരു കായലെ എന്തോ വളന്തകാട് ദ്വീപിൻ്റെ പരിരക്ഷണത്തിന് വേണ്ടി കേരള സമൂഹം നടത്തിയ സമരങ്ങളിലും ഞാനുണ്ടായിരുന്നു. അതിന് രണ്ടിനെയും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പഠിച്ച കാര്യങ്ങൾ, ഞാൻ എഴുത്തുകാരിയാണ്, ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞിരുന്നാൽ എൻ്റെ സമൂഹം അതറിയില്ല, മനസ്സിലായില്ലേ? ഇപ്പം ആദ്യം വായിച്ചിട്ട് ഒരുപാട് കുട്ടികൾ എനിക്ക് എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഒരു അനുഭവമാണത്, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മനുഷ്യർ എഴുതിയിട്ടുണ്ട്. ഈ ഒരുപാട് മനുഷ്യർ എഴുതിയത് മതി, മനസ്സിലായി? ഒരു സാഹിത്യകൃതി മുഴുവൻ സമൂഹത്തെ നമ്മൾ സന്തോഷിപ്പിക്കുന്നതിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ്. അതെ, അപ്പോൾ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓരോന്നും അതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരുപക്ഷെ ആദ്യ കാലത്തിൽ തള്ളിപ്പോകുന്ന, സാഹിത്യ മൂല്യമില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോകുന്ന ഒരു കൃതി ആയിരിക്കാം, പക്ഷെ സമയത്തിൻ്റെ ഒരു ഖണ്ഡത്തിൽ അത് അതിൻ്റെ ഒരു ദൗത്യം നിർവഹിച്ചു. പക്ഷെ ഇന്ന് വീണ്ടും നമ്മൾ എടുത്ത് വായിക്കേണ്ടുന്ന ഒരു നോവൽ ആണ് ആദ്യം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് വീണ്ടും. അല്ല, അതാണ് പറഞ്ഞത്, നമ്മൾ കലയുടെ കാര്യം പറയുമ്പോൾ രണ്ടു തരത്തിലുള്ള വാദം ഉണ്ടല്ലോ, കല കലയ്ക്ക് വേണ്ടിയാണോ കല ജീവിതത്തിന് വേണ്ടിയാണോ? രണ്ടും ഭയങ്കര ഇപ്പോഴും തർക്കം അവസാനിച്ചിട്ടില്ലാത്തൊരു കാര്യം. കലയ്ക്ക് വേണ്ടിയും എഴുതാം, ജീവിതത്തിന് വേണ്ടിയും എഴുതാം എന്നുള്ളൊരു നിലപാടാണ് ഞാൻ അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ അനീതികളെക്കുറിച്ച് സമൂഹത്തോട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന വിപുലമായ ഒരു ഒരു സ്പേസാണ് നമ്മുടെ പുസ്തകങ്ങളിൽ, വിപുലമായ സ്പേസാണ്. പക്ഷെ ഇതിലുള്ള എനിക്കുള്ള നഷ്ടം എന്ന് പറയുന്നത് ലേബലൈസ് ചെയ്ത് വായനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അത് എൻ്റെ ഒരു അനുഭവമാണ്. അതായത് ഇപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ ശ്രീ വിമോചന ഫെമിനിസ്റ്റ് കഥകളാണ് അതല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളൊരു മുൻവിധിയോടുകൂടി ഏത് കൃതിയെയും വായിക്കാതെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു ഒരു സംഭവം അത് സംഭവിക്കാനിടയില്ല. പിന്നെ അതിനേക്കാളധികം എനിക്ക് വരുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ
എൻ്റെ എന്താ പറയുക തുറന്നു പറച്ചിലുകൾ, പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എൻ്റെ നിലപാടുകൾ, അതുപോലെ ഓരോ പ്രശ്നങ്ങളോടുള്ള എൻ്റെ സമീപനങ്ങൾ, ഇത് ഇഷ്ടപ്പെടാത്ത വലിയ സാംസ്കാരിക ലോകം, ആ ലോകത്തു നിന്ന് കിട്ടുന്ന എന്താ പറയുക തള്ളിക്കളയലുകൾ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നഷ്ടങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു കൃതിയിലെ പ്രൊപ്പഗാൻഡ സ്വഭാവം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റൊരു കാര്യം ഞാൻ പറയാം. ഞാൻ എഴുതിയിട്ടുള്ള ഫെമിനിസ്റ്റ് കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫെമിനിസ്റ്റ് സ്വഭാവമുള്ള കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലെന്ന് പറഞ്ഞ കഥയാണ്. അപ്പം അതത്രയൊന്നുമല്ല, ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും അതുപോലെ മുടിത്തൈ മുറയുന്ന പോലെയുള്ള കഥകളിലെ പ്രൊപ്പഗാൻഡ നിങ്ങൾ വലിച്ചെടുക്കേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ. അത് അത്രയും കലാത്മകമായിട്ടുള്ളൊരു രചനയാണ്. തീർച്ചയായിട്ടും ടീച്ചറുടെ ഭാഷയിലോ അല്ലെങ്കിൽ രചനാശില്പത്തിലോ ഒന്നും അതിലേക്ക് യാതൊരു സംശയം ഉളവാക്കാത്ത കൃതി ടീച്ചർ എഴുതിയിട്ടുണ്ട്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ പറയുമ്പോ ആദിയെ പറ്റി പറയുമ്പോ ആദിയിലെ പ്രൊപ്പഗാൻഡ സ്വഭാവത്തെ പറ്റിട്ട് നിങ്ങൾ എന്നോട് പറയണം. അതെവിടെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഒരു വികസനം ഒരു പക്ഷത്ത് നിൽക്കുന്നു, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉടനടി അടുത്ത പക്ഷത്ത് അനുഭവപ്പെടുന്നു. ഇതിന്റെ ഒരു ബാലൻസിങ് ഒരു നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഞാൻ പിന്നെ അതിന്റെ ഘടനയിലേക്ക് ഈ കഥകൾ മാത്രമല്ല കൊണ്ടുവന്നത്. കഥകൾ എന്ന് പറഞ്ഞപ്പോ ഹാഗാറിന്റെ കഥ പോലെ തന്നെ വില്ലുവണ്ടി സമരത്തിന്റെ കഥയും അതിലേക്ക് കൊണ്ടുവന്നത്. കഥ പറയാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നത്. അവരെ കൊണ്ടുവന്ന കഥകളിലെ അർത്ഥല്ലാത്ത കഥകൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. കഥകൾ കുറെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാരണം കഥ പറച്ചിൽ കഴിഞ്ഞ ഉടനെ ഇതിനെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക്, അതാണ് അവരുടെ ചർച്ച അവിടെ. അപ്പൊ പിന്നെ അങ്ങനത്തെ കഥകൾ കൊണ്ടുവരുന്നു. വേറൊന്ന് ഈ കഥ പറച്ചില് അതിന്റെ ഒപ്പം ചരിത്ര രേഖകളും കൂടി അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തെ പറ്റിയിട്ട് നിത്യചൈതന്യം എഴുതിയ കത്തുകള്, അതിന്റെ ഒറിജിനൽ കോപ്പി അതിൽ വെച്ചിരിക്കുന്നു. അന്നത്തെ പിന്നെ ഗവൺമെന്റിന്റെ ചില രേഖകൾ അത് അതിൽ വെച്ചിട്ടുണ്ട്. ചക്കങ്കണ്ട കായലുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം സാധനങ്ങളുടെ രേഖകൾ അതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഘടനയിൽ ആണ് അത് എഴുതിയിട്ടുള്ളത്. അതേസമയം ഒരു ഒരു സൂഫിയെ പോലെയുള്ള ഒരു മനുഷ്യൻ അവിടെ വന്ന് വന്നു പോകുന്ന മനുഷ്യൻ, കഥ പറയാൻ വേണ്ടി വന്നു പോകുന്ന മനുഷ്യൻ, പിന്നെ ഒരു മിത്ത്, അത് മരടിലുള്ള മിത്ത് തന്നെയാണ് അത്, ചക്ക പിന്നെ വളന്തകാടിന്റെ മിത്താണത്. അവരുടെ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞതാണ് അങ്ങനെ ഒഴുകി വന്ന ഒരു ജഡം, അതാണ് അവരെ തമ്പുരാൻ. അവർക്ക് വേറെ തമ്പുരാനില്ല. ഒഴുകി വന്ന പായല് ചുരുട്ടി ഒഴുകി വന്ന ഒരു ശവം, ആ ശവമാണ് അവരവിടെ മൂർത്തിയായിട്ട് വെച്ചിട്ടുള്ളത്. അവർക്ക് വേറെ അമ്പലോ വിശ്വാസമോ ഹിന്ദുവോ ക്രിസ്ത്യനോ അതൊന്നുമില്ല, ഈ തമ്പുരാനാണ് അവരുടെ ദൈവം. മറ്റൊന്ന് അവരുടെ ജീവിതം. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ എത്ര കക്ക വാരും ഒരു ദിവസം? അതാണല്ലോ ഒരു സാമ്പത്തിക. അവരൊരു 250-300 രൂപയുടെ കക്ക വരും ഉച്ചവരെ. അപ്പൊ ഞാൻ വെച്ചാൽ അത്രേ എടുക്കുള്ളൂ, അതിനേക്കാൾ കൂടുതൽ പണി എടുക്കില്ലേ? 800-1000 വരെയൊക്കെ എടുക്കാനോ? അതെന്തിനാന്ന് ചോദിച്ചവര്. അതെന്തിനാ അങ്ങനെ എടുക്കണം? അത് ഞങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്, ഞങ്ങൾക്ക് അതങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അന്നത്തേക്കുള്ള എടുത്താണ് ഇത്. ഉടനെ തന്നെ എനിക്ക് കണക്ട് ആവുന്നത് അന്നത്തെ അപ്പം ഞങ്ങൾക്ക് കയറണമേ എന്ന് പറയുന്ന ദൈവം യേശു പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയിലേക്ക്. അന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണമേ, എനിക്ക് തരണമെന്നല്ല, അന്നത്തെ അപ്പം ഞങ്ങൾക്ക് തന്നാൽ നിലനിൽക്കാവുന്നതേ ഉള്ളൂ ഈ ഭൂമി മുഴുവൻ. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉള്ളതുണ്ട്, ഇന്ത്യയിൽ എല്ലാവർക്കും ഉള്ള വിഭവങ്ങളുണ്ട്. റിലയൻസും അദാനിയും അംബാനിയും കൊണ്ടുപോയി അത് ഒതുക്കി കഴിഞ്ഞാൽ കലവറകൾ കെട്ടുന്നു, കൂട്ടിവെക്കുന്നു. അതില്ലെങ്കിൽ പക്ഷികൾക്കുള്ളത് ഇവിടെയുണ്ട്, പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, വീട് വയ്ക്കാൻ കല്ലില്ലാണ്ട് അലയുന്ന പാവങ്ങൾ, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സാമഗ്രികൾ ഇല്ലാണ്ട് അലയുന്ന പാവങ്ങൾ, അത് നിർമ്മിക്കപ്പെടുകയാണ് അങ്ങനെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാഠം, ഒരു ജീവിത പാഠമാണത്. ഇത് ഞങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്, പ്രകൃതി നമ്മുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്, ആവശ്യത്തിന് എടുത്താൽ എല്ലാ കാലത്തേക്കും ഉണ്ടാവും. ബാംഗ്ലൂരിലേക്ക് ജലക്ഷാമം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളമില്ലാതെ ഒരു വലിയ ഇന്ത്യയിലെ വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്, ഇതിന്റെ കലാമൂല്യത്തെക്കാൾ പ്രധാനമാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ജീവിത നിരീക്ഷണം. മനസ്സിലായി, ആ കൃതിക്ക് അതാണ് പ്രധാനം എന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ അത് പുനർവായിക്കപ്പെടുകയും, അത് വേണമെങ്കിൽ വായിച്ചാൽ മതി, വേണമെങ്കിൽ വായിച്ചാൽ മതി. വായിച്ച ഒരാളിൻ്റെ ഉള്ളിൽ ഒരു ജലസംസ്കാരം, ഒരു ജലസാക്ഷരത ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മലിനജലം ഉണ്ടാക്കപ്പെടുന്നത് എങ്ങനെ, അതിന് ഭക്തി ടൂറിസം എങ്ങനെ കാരണമാകുന്നു
ഇതിനെ പറ്റിയിട്ട് ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് നിസ്സഹായരായിട്ട് മാറേണ്ടി വരുന്നു, എങ്ങനെ ഒരു കായൽ മരിക്കുന്നു, ഇത് മനസ്സിലാക്കുന്ന 10 പേരുടെ നേട്ടല്ലേ. എനിക്ക് ആ നോവലിന്റെ ആദ്യ അധ്യായങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ്. എന്റെ കാതുകളിലൂടെയും ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ശബ്ദമാണ് ആ നോവലിന്റെ ആദ്യ താളുകളെന്നൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അവിടെ വരുന്ന മിത്തുകളും കഥ പറച്ചിലുകാരും കഥ അവരുടെ കഥകളും അതൊക്കെ എന്നെ വളരെയേറെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കഥ പറച്ചിലുകാരിയെ നമുക്ക് അതിൽ കാണുകയും ചെയ്യാം എന്ന് മാത്രം. അതുണ്ട്, അതുണ്ട്. ഒരു കുട്ടി രോഗമായിട്ട് ഒരു കുട്ടിയെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. വെള്ളത്തിന്റെ സാന്നിധ്യം അവളുടെ മാനസികാവസ്ഥ റേപ്പ് ചെയ്യപ്പെട്ട, അതിന് പിന്നെ ചികിത്സയില്ല. റേപ്പ് ചെയ്യപ്പെട്ട പിന്നെ ആ കുട്ടിയുടെ അവസ്ഥയ്ക്ക്, മാനസികാവസ്ഥയ്ക്ക് അവിടെ പീസ് എന്ന് പറയുന്ന അവസ്ഥ, പ്രശാന്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അതിന്റെ ഭാഗമാക്കുക എന്നുള്ളത് മാത്രമേ ചികിത്സയില്ല. കത്തുന്ന നഗരത്തിന് അതിന് ചികിത്സ കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ അവിടെ ഒരു ആദ്യം ഉണ്ടായേ പറ്റൂ. ദൈവത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉള്ളൊരു അഭയസ്ഥാനം പ്രകൃതിയാണ്. എന്നാൽ നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അഭയസ്ഥാനം കൂടിയാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം എന്താ അറിയുക, നമ്മൾ ഈ പടിഞ്ഞാറ് നാടുകളിലൊക്കെ പോകുമ്പോഴേ ഒരു ഒരു അരുവി ഉണ്ടെങ്കിൽ ആ അരുവിയുടെ അടിത്തട്ടിലുള്ള നേരിയ മണ്ണല് പോലും നമുക്ക് കാണാം. അത്രയും തെളിഞ്ഞൊഴുകയത് നമ്മൾ തന്നെയാണ് നമ്മുടെ നാശത്തിന്റെ കാരണം. ജലക്ഷാമത്തെ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമായിട്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ബാംഗ്ലൂരിലുള്ള തടാകങ്ങൾ അഥവാ ടാങ്കുകൾ, അവിടെ ഉണ്ടായിരുന്ന രണ്ട് പുഴകൾ, രണ്ടും വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്തതിന്റെയും അഴുക്ക് ജാലികളും ആയിട്ട് തുറന്നുവിടാണ്. അതെ. അപ്പൊ അത് നോക്കാനും നിയന്ത്രിക്കാനും ഗവൺമെന്റ് തലത്തില് പിന്നെ കൈക്കൂലി കടന്നു വരുന്നു. ഇപ്പൊ ഗുരുവായൂരുള്ള എല്ലാ ഹോട്ടലുകളും അവരവരുടെ സെപ്റ്റിക് ടാങ്ക് വലിയ തോട് എന്ന് പറഞ്ഞ തോട്ടിലേക്ക് കടത്തി വിട്ടതാണ് കാരണം. ഈ സമരത്തിലെ പ്രധാന നേതൃത്വം വഹിച്ച ജോർജ് മാഷ് മരിച്ചുപോയി. ജോർജ് മാഷ് പറയേണ്ട, അവരുടെ കുട്ടിക്കാലത്ത് അവർ സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് ആ വലിയ തോട്ടിലിറങ്ങിയിട്ടാണ് കളിക്കുക. കളിച്ചും മറയും, അതിൽ വെള്ളം കുടിക്കും, പാത്രം കഴുകും, അതിൻ്റെ തീരത്തിരുന്ന് ഭക്ഷണം കഴിക്കും. അത്ര വൃത്തിയുള്ള ശുദ്ധമായ വെള്ളമായിരുന്നു. ഞാൻ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ആ വലിയ തോടിൻ്റെ കരയിലേക്ക് പോയി. കാല് നമുക്ക് കുത്താൻ തോന്നില്ല, കറുത്ത് കൊഴുത്തൊഴുകുന്ന വെള്ളമാണ്. എവിടെയെങ്കിലും നമ്മൾ സ്പർശിച്ചാൽ ചൊറിഞ്ഞിട്ട് നിൽക്കില്ല അവിടെ. അതൊരു പരിണാമമാണ്. ആ പരിണാമം മനുഷ്യനിർമ്മിതമല്ലെങ്കിൽ പ്രകൃതിയാണോ അതൊക്കെ കൊണ്ടുപോയി കലക്കിയത്? അല്ലല്ലോ, മനുഷ്യനിർമ്മിതമാണത്. അപ്പം മനുഷ്യനിർമ്മിതമായ അത്തരം ഒരു പരിണാമം വരണമെങ്കിൽ എല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് മനുഷ്യരുടെ അനാസ്ഥ. ഈ അനാസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് നമ്മുടെ പൗരജനങ്ങളുടെ കടമയെക്കുറിച്ചിട്ടുള്ള എന്താ പറയുക, ബോധ്യമില്ലായ്മയെന്നും നിയമമില്ലായ്മയെന്നുമാണ് മനസ്സിലായത്. അനാസ്ഥ ഇഷ്ടം പോലെ നമ്മളെവിടെ വേണമെങ്കിലും തുപ്പും. തുപ്പാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി നമ്മൾ തുപ്പും. തുപ്പില്ലല്ലോ, തുപ്പാൻ പാടില്ല ഞങ്ങളുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പില്ല. അതെ, ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. നമ്മുടെ ഇവിടെ അതിനുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കുന്നില്ല. നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന സമയത്ത് അവിടെ അഴിമതി കടന്നു വരുന്നു. അഴിമതി പ്രബലമായിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ ഹോട്ടലുകളും എല്ലാ ലോഡ്ജുകളും അവർക്ക് സെപ്റ്റിക് ടാങ്കുകളില്ല. യതി അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വലിയ പി വി സി പൈപ്പ് വെച്ചിട്ട് ഈ വലിയ തോട്ടിലേക്ക് കടത്തി വിടുകയാണ്. അത് ഒഴുകിപ്പോയിട്ടാണെങ്കിൽ 6 ഏക്കർ കായൽ, മുമ്പ് വളരെ വലിയ ഒരു ജലപാതയായിരുന്നു, കാനോലി കനാലിൻ്റെ ഭാഗമാണത്. ആ ജലപാത അങ്ങനെ നശിച്ച് ഇതായി പോയി. എന്ന് മാത്രമല്ല, അതേസമയം ഈ നഗരങ്ങളുടെ വളർച്ച എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ, അതായത് വെള്ളമില്ലെങ്കിൽ പോലും ഫ്ലാറ്റുകൾ ഉണ്ടാവുന്നു, ഫ്ളാറ്റുകളിലെല്ലാം താമസിക്കാൻ മനുഷ്യരുണ്ടാവുന്നു. ഫ്ളാറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ വെള്ളം എത്തണമെന്നും അവിടെ വെളിച്ചെത്തണമെന്നും അതിന് സംസ്കരിക്കുന്നുള്ള, അപ്പോ അതിന് തീരുമാനമില്ല. പകരം മാലിന്യ വണ്ടികളിൽ കുറച്ച് കൃഷി നിലങ്ങളിൽ കൊണ്ടുപോയി തട്ടും. ഇങ്ങനെ ടൗൺ പ്ലാനിങ് ഇല്ലാത്തതിന്റെ എന്ന് മാത്രമല്ല, ഈ നമ്മുടെ ഗവൺമെന്റുകളല്ല നമ്മുടെ നഗരങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഗ്രാമങ്ങൾ രൂപപ്പെടുത്തുന്നത്, ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകാരാണ്. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലായ്മയുടെയും ഒരു വലിയ പ്രശ്നം നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റുകാരാണ്.
അവര് കൈക്കൂലി കൊടുത്ത് സമ്മതപത്രങ്ങൾ വാങ്ങി. നേരത്തെ പറഞ്ഞ വളന്തകാട് ദ്വീപ് 14 നിയമങ്ങൾ വയലേറ്റ് ചെയ്തിട്ടാണ് ശോഭ സിറ്റിയില് മേനോൻ അവിടെ ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോ ഇത് അങ്ങനെയാണെന്ന് സംഭവിക്കുന്നത്. ആ വളന്തകാടൊന്ന് സംരക്ഷിക്കാൻ കഴിഞ്ഞ സമരത്തില് ഭാഗമായതിലുള്ള സമാധാനം എനിക്ക് ചെറുതൊന്നല്ല. അതേസമയം ഇവിടെ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല നമുക്ക്. നമ്മള് കരയിലേക്ക് മടങ്ങി വരാം. നമുക്ക് ലഹരി ആണ് മതത്തെ പോലെ തന്നെ ദൈവത്തെ പോലെ തന്നെ മനുഷ്യന് താൽക്കാലികമെങ്കിലും അഭയം നൽകിയിട്ടുള്ള മറ്റൊരു അവസ്ഥ. ഈ നോവല് ആരംഭിക്കുന്നത് ഈ കറുപ്പ് നുണഞ്ഞ്, കറുപ്പാണെന്നറിയാതെ കറുപ്പ് നുണഞ്ഞ് നുണഞ്ഞ് രോഗാവസ്ഥയിലായ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന രംഗത്തിൽ നിന്നാണ്. അപ്പോൾ കറുപ്പ് എത്രത്തോളം ആ സമൂഹത്തിൽ വേരാഴ്ത്തിയിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗം പോലും എങ്ങനെയെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആ സമൂഹത്തിൻ്റെ ഒരു വലിയ ചിത്രം തരുന്ന ഒരു ആരംഭമായിരുന്നു ആ കറുപ്പിനെ കുറിച്ചുള്ള ആ റെഫറൻസ്. എന്ന് മാത്രമല്ല സോദോമിലെ മുന്തിരി എന്നുള്ളതിനെ ആണ് ടീച്ചർ പിന്നീട് അത് കറുപ്പാണെന്ന് കണ്ടെത്തുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നോർത്ത് ഈസ്റ്റിലൊക്കെയുള്ള മണിപ്പൂർ കലാപത്തിൽ പോലും ഒരു കാരണമായിട്ട് കറുപ്പിന്റെ പേര് വീണ്ടും ഉയർന്ന് കേൾക്കുന്നുണ്ട്. അപ്പം മനുഷ്യന്റെ പരിണാമത്തിലുടനീളം, ചരിത്രത്തിലുടനീളം ഈ ലഹരിയും അതിൻ്റെ കൂടെ തന്നെ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർക്ക് ഈ ലഹരിയിലേക്ക് അല്ലെങ്കിൽ പലതരം ലഹരികളിലേക്ക് മനുഷ്യർ പോകുന്നത് എന്തുകൊണ്ടാണെന്ന്, ഇപ്പോൾ മതം അല്ലെങ്കിൽ ലഹരി ഇത്തരം അഭയസ്ഥാനങ്ങളിലേക്കല്ലാതെ മറ്റെന്താണ് മനുഷ്യന് മുമ്പിലുള്ള ഒരു മാർഗമെന്ന് തോന്നുന്നത്? ലഹരി പറഞ്ഞാലേ, ഇപ്പോൾ ബോധപൂർവം നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സംഘർഷത്തിൻ്റെ ഞെരുക്കത്തിലാണ്, ജീവിത സംഘർഷത്തിൻ്റെ. നമ്മൾ ലഹരി ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായിട്ട് ആ സംഘർഷങ്ങളില്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്ന അവസ്ഥ. ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു മനുഷ്യനെ അഭയമാക്കാവുന്ന ഒന്നാണ് ലഹരി എന്ന് പറയുന്നത്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ജീവിതത്തോടുള്ള, തൻ്റെ ജീവിതത്തോടും തന്നോട് ബന്ധപ്പെട്ടവരുടെ ജീവിതത്തോടും മൊത്തം സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് വേദനാപൂർണം തന്നെയാണ്. അത് ഏറ്റെടുക്കാതെ അതിൽ നിന്ന് ഒളിച്ചോടി ലഹരിയിൽ അഭയം പ്രാപിക്കുക. ദൈവത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരാളിന് അത്രമാത്രം ദൈവത്തിന് അടിമയാകുന്ന പോലെ തന്നെ, വിശ്വാസത്തിന് അടിമയായിക്കൊണ്ട് പെരുമാറുന്ന പോലെ തന്നെ ലഹരിക്ക് അടിമയാകുന്ന മനുഷ്യരുണ്ട്. ലഹരി ഇപ്പോൾ കറുപ്പിനെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പ്രകൃതിയിലേക്ക് നിരീക്ഷിച്ചു, ലോത്ത് പറയുന്നുണ്ട്, തത്തകളെ കണ്ടു, തത്തകൾ അവർക്ക് മുറിവ് പറ്റുമ്പോൾ ഈ കറുപ്പ് വന്ന്, അത് ഉള്ളതാണ് അത്, ആ കറുപ്പ് വന്ന് കറുപ്പിൻ്റെ കായ വന്ന് പൊത്തി തിന്നും, അവർക്ക് വേദന സംഹാരി. അത് കറുപ്പ് എന്ന് പറയുന്ന ഈ പോപ്പി, ഓപ്പിയം, ഓപ്പിയം ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഓപ്പിയം ക്യാൻസർ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട മയക്കുമരുന്നായിട്ട് മാറ്റിയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ പ്രകൃതി തന്നിട്ടുള്ള ഒരു വസ്തുവിനെ മനുഷ്യോപകാരപ്രദമായിട്ട് ചികിത്സയിലേക്ക് കടത്തിവിടാൻ നമുക്ക് സാധിക്കും, അത് വിനാശകരമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഒരു വ്യക്തി ലഹരിക്കടിമയായി, സ്വന്തം ഇഷ്ടപ്രകാരം ലഹരിക്കടിമയായി പോകുന്ന ഒരു കാര്യം, പക്ഷെ അനേകം വ്യക്തികൾ അടങ്ങുന്ന ഒരു സമൂഹത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ലഹരി വ്യാപാരം, മരണവ്യാപാരം, ഈ മരണവ്യാപാരം സൃഷ്ടിക്കലാണ് ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇവരാണ് പിന്നെ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ആ പണം കൊണ്ട്. ഇത് തന്നെയാണ് സോദോമിലെ സംഭവിച്ചത്, രാജ്യത്തെ മാത്രമല്ല രാജ്യങ്ങളെ നിർണയിക്കുന്നത്. സോദോമിലെ ഒരു നഗരത്തെ പറ്റി പറയുന്നുണ്ട്, ആ നഗരത്തിലാണ് എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നത്. ഗൂഢാലോചനകൾക്ക് വേണ്ടി ചെന്ന് ചേരുന്ന ഒരു നഗരമാണത് എന്ന മാതിരി അധോലോകം എല്ലാ തരത്തിലുള്ള ഗൂഢാലോചന. നാളെ നമ്മളെ ആര് ഭരിക്കണം, നാളെ നമ്മുടെ പിന്നെ വിഭവങ്ങൾ ആര് കൈകാര്യം ചെയ്യണം, ആർക്ക് കൊടുക്കണം, എങ്ങനെ വേണം, ഇതൊക്കെ തീരുമാനിക്കുന്ന പണത്തിന്റെ കേന്ദ്രം, അധികാരശക്തിയുടെ നിഗൂഢ കേന്ദ്രം, അത് ലഹരിയുമായിട്ടുള്ള ബന്ധം. അതാണ് ഏറ്റവും വലിയ വിപത്തായിട്ട് നമുക്കറിയാലോ, ഏറ്റവും വലിയ വിപത്തായിട്ട് മാറുന്നത്. അവർക്ക് ഇരവൽക്കരനാണ് അവരുടെ തൊഴിൽ, അല്ലാതെ അവർക്ക് വേറെ തൊഴിലില്ലല്ലോ. അവർക്ക് ഇരകൾ വേണം, ഇരകളെ സൃഷ്ടിക്കണം,
അതിന് ഏജൻസ് ഉണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ഒരു സമൂഹത്തിന് മൊത്തത്തിലുള്ള നാശം, ആ നാശമാണ് ലഹരി മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി ലഹരി അടിച്ച് ചത്തുപോയോ എന്നുള്ളതല്ല, മറിച്ച് എത്രമാത്രം മനുഷ്യരെ അതിലേക്ക് കടന്നു വന്ന് അതിൻ്റെ ഇരകൾ, ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് രക്ഷയില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആരോഗ്യപരമായിട്ട് രക്ഷയില്ലാതെ മരിച്ചു പോകുന്ന ഉപഭോക്താവ് മാത്രമല്ല, ഈ കച്ചവട ശൃംഖലയിലെ ഒരാൾക്കും രക്ഷയില്ല എന്നുള്ളതാണ്. ലഹരി വ്യാപാര ശൃംഖലയിലെ ഒരാൾക്കും പിന്നെ സ്വതന്ത്രനായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ഏജൻസായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഇര പിടിക്കുന്ന ആളുകൾക്ക്, വിൽപ്പന ഇത് കൊണ്ടുപോയി പിന്നെ വേറൊരു സ്ഥലത്ത് എത്തിക്കുന്ന ആൾക്ക്, അങ്ങനെ തുടങ്ങി അതിൽ പ്രവർത്തിക്കുന്ന ആർക്കും രക്ഷയില്ല. രക്ഷയുള്ളത് ഇതിൻ്റെ വ്യാപാരികൾക്കും ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള രാഷ്ട്രീയക്കാർക്കും ഒക്കെയാണ്. ഇങ്ങനെ ഇപ്പം മതമായാലും ദൈവമായാലും ലഹരി ആയാലും എല്ലാം നമുക്ക് അഭയം നൽകുകയും നമ്മളെ അതേസമയം തടവിലാക്കുകയും ചെയ്യും. അഭയം എന്നാണോ നമ്മൾ പറയേണ്ടത്? അതേസമയം നമ്മളെ തടവിലാക്കുകയും ചെയ്യുന്നു. ഇതല്ലാതെ മനുഷ്യന് സ്വതന്ത്രനാവാനുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരം ഒരു സ്വതന്ത്ര ജീവിതം, സ്വതന്ത്രമായിട്ടുള്ള ഒരു അവബോധം, അത് സാധ്യമാണെന്നും ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? ടീച്ചർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? സാധ്യമാണ്. നമുക്ക് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളെ പറ്റി നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ നിന്നുള്ള പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിസം പറയുന്നത് വർഗശത്രു എന്നുള്ളൊരു സങ്കല്പം. ജനാധിപത്യം തുല്യത എന്നാണ് പറയുന്നത്. ജനാധിപത്യം പറയുമ്പോൾ തുല്യതയാണ് പറയുന്നത്, എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യ അവകാശവും. ഇത് രണ്ടും നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കമ്മ്യൂണിസം വലിയ സ്വപ്നം മുന്നോട്ട് വെച്ചത് സോഷ്യലിസം, അത് കഴിഞ്ഞ സ്റ്റേറ്റ് വിൽ വിത്തറവേ അല്ലേ, എന്നിട്ട് മനുഷ്യരെ പരമാധികാരികളാണ്. ജനാധിപത്യം പറയുന്നത് പരമാധികാരികൾ നമ്മളെ പൗരജനങ്ങളാണെന്നാണ്. ഈ രണ്ട് പ്രത്യയശാസ്ത്രത്തിനും പ്രവർത്തിക്കാൻ സാധിക്കുന്നു, പ്രവർത്തിച്ച് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. രണ്ട് സ്വപ്നങ്ങൾ വെക്കാനും സാധിച്ചിട്ടില്ല. ഈ രണ്ട് സ്വപ്നങ്ങളിലേക്കുള്ള സഞ്ചാരം, ആ സഞ്ചാരം, അതിലുള്ള ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയുടെ ഇടയിൽ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം, അത് മാത്രമേ സമാധാനം ഉണ്ടാക്കുള്ളൂ. മനുഷ്യരെ തുല്യതയിലേക്ക്, തുല്യ അവകാശം, തുല്യ നീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി നിസ്വാർത്ഥമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമുക്ക് ശാന്തി സമാധാനം തന്നേക്കാം. ഇപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു, ശരി, നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷം, നല്ല വസ്ത്രം ധരിച്ചു, ശരി, താൽക്കാലിക സന്തോഷം. നമ്മളാരാണ്, നമ്മൾ എന്തിനു ജീവിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിന്താശേഷിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ വർത്തമാനകാലാവസ്ഥയായാലും അതിൻ്റെ ചരിത്രമായാലും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയായാലും അസമാധാനം നിറഞ്ഞതാണ്. അത് സംശയമുള്ള കാര്യമല്ല, അസമാധാനം. പിന്നെ എന്താണ് ശാന്തി എന്നുള്ളത് നമ്മൾ മാത്രമൊന്നുമല്ല, എത്രയോ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയം. ബുദ്ധനായാലും ക്രിസ്തുവായാലും ഗാന്ധിയായാലും എല്ലാവരും ഈ ശാന്തി എന്ന് പറയുന്നത് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ജീവിത കാലയളവ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്രസ്വമാണ്. ആ കൊച്ചു ജീവിത കാലയളവിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം, നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം, വൈരുദ്ധ്യങ്ങളെ മറികടക്കാനുള്ള ദീർഘമായ പ്രയത്നം മാത്രമായിട്ട് ജീവിതം മാറുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ചില മനുഷ്യർ ചില വെളിച്ചങ്ങളുമായിട്ട് വരും. ആ വെളിച്ചത്തിന് പിന്നാലെ പോകുക എന്നുള്ളതല്ലാതെ നമുക്ക് അവരുടെ ശാന്തിയുള്ളത് പ്രത്യാശയോടെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ വൈലോപ്പിള്ളി എന്ന് പറയുന്ന കവിയുടെ വലിയൊരു ആരാധികയാണ്. വൈലോപ്പിള്ളി എപ്പോഴും ഒരു പ്രതീക്ഷ തന്നിട്ടാണ് അത് കവിത അവസാനിപ്പിക്കുള്ളൂ. പിന്നെ അപ്പുറത്ത് കടൽക്കാക്കകൾ കടക്കുന്ന ഈ മഹാസമുദ്രത്തിൻ്റെ അപ്പുറത്ത് പുതിയ ജീവിതത്തിൻ്റെ പച്ചപ്പുണ്ട് എന്നാണ്. അതിലേക്ക് പോവാന്നല്ല, എൻ്റെ വളവിലുക്കം അടുത്ത കൊല്ലം കേൾക്കും എന്നുള്ളതാണ് കൊയ്ത്തുപാടത്തിൻ്റെ പ്രതീക്ഷ. അങ്ങനെ ആ പ്രതീക്ഷയാണ് മനുഷ്യന് സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. പക്ഷെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളിലെ വിഘ്നങ്ങൾ നമ്മളായിട്ട് മാത്രം ഉണ്ടാക്കുന്നതല്ല, വന്നു വീഴുന്നു. എന്തായാലും ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ നോവലിൻ്റെ തുടർച്ചയായിട്ട് ടീച്ചർ എഴുതാൻ പോകുന്ന ഇസ്മായിലിനെ കഥാപാത്രമാക്കിയിട്ടുള്ള നോവലിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും പ്രതീക്ഷയും കൂടെയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം. അപ്പോൾ ആ പ്രതീക്ഷ സഫലമാവട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് ഈ സംഭാഷണം. നല്ല പ്രതീക്ഷയാണ്, പക്ഷേ എഴുതാനായിട്ട് എനിക്ക് പറ്റുമോ എന്നുള്ളതിന് നോക്കട്ടെ. കുറേ പ്രയത്നിക്കണം. 4 കൊല്ലം എടുത്തു കറ എഴുതാൻ. കറയുടെ മറുപകുതി ആയിട്ട് അത് എഴുതണമെങ്കിൽ കുറച്ചധികം ക്ലേശങ്ങളുണ്ട്. കറക്കി എടുത്തതിനേക്കാൾ ക്ലേശങ്ങളുണ്ട് എന്നാണ് ആദ്യത്തെ അന്വേഷണത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്.